ഇന്ത്യയ്ക്ക് അഭിമാനമായി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ 10,000-ക്കണക്കിന് എഞ്ചിനീയർമാരുടെ അറിവും അനുഭവ സമ്പത്തും കേരളീയ സമൂഹത്തിന് പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു സംഘം പ്രൊഫഷണലുകൾ ചേർന്ന് 2011 പ്രവർത്തനം ആരംഭിച്ച് സീറ്റ ഗാലക്സി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദ്യ സംരംഭമാണ് ഹോപ്പ് അഥവാ ഹെൽപ്പിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്യൂപ്പിൾസ് ഇൻ എഡ്യൂക്കേഷൻ. പഠിക്കാൻ സമർത്ഥരും സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും മറ്റ് മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന പദ്ധതിയാണ് ഹോപ്പ്. കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്കൂളുകളിലെ സമർത്ഥരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് 8 മുതൽ 12 ക്ലാസ് വരെ തുടർച്ചയായ സ്കോളർഷിപ്പും മറ്റ് പ്രോത്സാഹനങ്ങളും നൽകി വരുന്നു. സാമ്പത്തിക സഹായത്തിന് പുറമെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പഠന ക്ലാസുകളും ശില്പശാലകളും വർഷത്തിൽ 2 പ്രാവശ്യം വീതം നടത്തിവരുന്നു. 2017 ആരംഭിച്ച ഹോപ്പ് പ്ലസ് പദ്ധതിയിലൂടെ ഹോപ്പിന്റെ ഗുണഭോക്താക്കളായ കുട്ടികളിൽ നിന്നും പ്ലസ് ടുവിന് മികച്ച വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു. വിവിധ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പാക്കുന്ന ഹോപ്പ് പ്ലസ് പദ്ധതി മിടുക്കരായ കുട്ടികളെ കൂടുതൽ ഉന്നതങ്ങളിൽ എത്തിക്കാനും ജീവിത യാഥാർത്ഥ്യങ്ങളെ സമചിത്തതയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാനും പ്രാപ്തരാക്കുന്നു. കേരളത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആദിവാസി ഗ്രാമീണ മേഖലകളിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി ഹോപ്പ് കേസ് എന്ന സമഗ്ര ഗ്രാമീണ വിദ്യാഭ്യാസ പദ്ധതിക്ക് 2016 ഒക്ടോബർ 2016 അട്ടപ്പാടിയിൽ തുടക്കം കുറിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ കുടുംബങ്ങളിലെയും ആദിവാസി ഊരുകളിലെയും മിടുക്കരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നതിന് പുറമെ സ്കൂൾ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാൻ ആവശ്യമായ പ്രോത്സാഹനം നൽകുന്ന വിവിധ പരിശീലന പരിപാടികൾ കുട്ടികൾക്കും അധ്യാപകർക്കും നൽകി വരുന്നു. തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ നിന്നും പ്രതിവർഷം 100 കുട്ടികളെ വീതം ഹോപ്പ് കേസിന്റെ ഭാഗമാക്കി ഇത്തരം പരിശീലന പരിപാടികൾ നടത്തിവരുന്നു. പല കാരണങ്ങളാൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്കൊരു ജീവിതമാർഗം കണ്ടെത്താൻ സഹായിക്കുന്നതിന്റെ ഭാഗമായി അട്ടപ്പാടി, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നടപ്പാക്കി വന്ന ഹോപ്പ് കേസ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു വരുന്നു. ഇതിനോടകം പരിശീലനം പൂർത്തിയാക്കിയ 100-ക്കണക്കിന് യുവാക്കൾക്ക് വിവിധ കമ്പനികളുടെ സഹായത്തോടെ തൊഴിൽ ലഭിച്ചതുവഴി ഭാവി ഇരുളടഞ്ഞു പോകാമായിരുന്ന കുറെ ചെറുപ്പക്കാർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സ്വന്തമായ ഒരു തൊഴിൽ കണ്ടെത്താനും അവരുടെ കുടുംബങ്ങളെ നിത്യ അന്ധകാരത്തിൽ നിന്നും കരകയറ്റാനും ഈ പദ്ധതി സഹായിച്ചു. അധികം വൈകാതെ തന്നെ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനം കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കാനും എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്കൂളുകളിൽ ഹോപ്പിന്റെ സാന്നിധ്യം വ്യാപിപ്പിക്കാനുമുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. നിരവധി സുമനസ്സുകളുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും കൊണ്ട് ഇതിനോടകം തന്നെ അനേകം കുടുംബങ്ങളിൽ പ്രത്യാശയുടെ തിരുനാളം തെളിയിക്കാൻ നമുക്ക് സാധിച്ചു. പടർന്നുകയറാൻ ചില്ലയില്ലാതെ പായ്ച്ചെടികളായി മാറുമായിരുന്ന അനേകം കുരുന്നുകളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പുൻകിരണം പരത്തുന്ന കൈത്താങ്ങായി മാറാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഞങ്ങളുടെ ഈ എളിയ പ്രവർത്തനം അവരിൽ കുറച്ചുപേരുടെയെങ്കിലും ജീവിതത്തിന് പുതിയ ലക്ഷ്യബോധം നൽകാനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറെ നല്ല ചെറുപ്പക്കാരെ സൃഷ്ടിക്കാനും കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരായി. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഈ കുരുന്നുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാ നല്ല മനസ്സുകളോടും ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. തോളോട് തോൾ ചേർന്ന് നമുക്ക് ഈ യാത്ര തുടരാം.